വീഡിയോ ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇന്നൊരു സ്പെഷ്യൽ മസാല ചായയാണ് ഉണ്ടാക്കുന്നത്. മസാല ചായക്ക് നമുക്ക് ആദ്യം വേണ്ടത് ഈ മസാല പൊടിയാണ്. അപ്പോൾ ഈ മസാല പൗഡർ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് ആദ്യമേ നമുക്കൊന്ന് നോക്കാം. താങ്ക് യു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മസാല ചായ ഉണ്ടാക്കുന്നതിന് ഈ സാധനങ്ങളൊക്കെ എന്തിനാണ്. നമുക്ക് ഇതൊരു സ്പെഷ്യൽ ചായയാണ്. മസാല ചായ എന്നാണല്ലോ നമ്മുടെ ചായയുടെ പേര്. ഒരു ചായ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സംഭവം തന്നെ. കാരണം രാവിലെ നമുക്കൊരു ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതുപോലെ. പണ്ട് കാലങ്ങളിൽ ഇപ്പോഴും ഉണ്ട്, നമുക്കറിയാം രാവിലെ ഈ ചായ കുടിക്കാനായിട്ട് നടന്ന് ദൂരെ കടകളിലൊക്കെ പോകാറുണ്ട്. എന്നിട്ട് വെളുപ്പിനെ 5 മണിക്കൊക്കെ അവിടെ പോയി നടന്ന് ചായ കുടിക്കുന്ന ഒരു ശീലം നമുക്ക് മലയാളിക്കുണ്ടായിരുന്നു. അവിടെ പോയി പേപ്പർ വായിക്കുക, നാട്ടുവർത്തമാനങ്ങൾ മുഴുവൻ ചായപ്പീടികയിലാണല്ലോ. അപ്പം അന്നൊക്കെ ആ ഒരു അത് അന്നും ഇന്നും ചായ എന്ന് പറയുന്നത് നമുക്ക് പ്രിയകരം തന്നെയാണ്. അപ്പം നമുക്ക് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇതൊരു സ്പെഷ്യൽ ചായ. ഈ ചായ ഒന്ന് കുടിച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണം. അപ്പം നമുക്ക് ആദ്യം നമുക്ക് ഈ മസാല ചായ ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങളെന്ന് പറയുന്നത് 1/4 ടീസ്പൂൺ ജീരകം വേണം, 1/5 ഏലക്ക വേണം, 1/5 ഗ്രാമ്പ് വേണം, പിന്നെ 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ 1/4 പീസ് കറുവപ്പട്ട. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ആദ്യമേ ഒന്ന് പൊടിച്ച് വെക്കണം. എന്നിട്ട് വെള്ളം തിളപ്പിക്കാൻ നമുക്ക് ഈ പൊടിയാണ് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ഓർമ്മ വെക്കണം. നമ്മുടെ മസാല ചായ റെഡിയാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ പൊടി പൊടിച്ച് വയ്ക്കാം. നമ്മുടെ മസാല പൊടി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ സ്പെഷ്യൽ ചായ ഉണ്ടാക്കുന്നതിലോട്ട് നമുക്ക് കടക്കാം. നമുക്ക് ചായ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. സ്പെഷ്യൽ ചായയാണ്. അപ്പോൾ ഇതുപോലെ ഈ ഗ്ലാസ്സാണ് 3 ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കൊരു 2 ഗ്ലാസ് വെള്ളം, ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന സ്പൂണ്, 3 സ്പൂൺ പഞ്ചസാര, പിന്നെ നമ്മൾ പ്രത്യേകം പൊടിച്ച നമ്മുടെ മസാലയുടെ പൊടി, അത് ഞാൻ ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാം. നമ്മുടെ തേയിലയും മസാലയും ഇഞ്ചിയും എല്ലാം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരിച്ച് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകരാം.